ഹായ് എവരി വൺ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാം എന്ന് പഠിച്ചാലോ. നല്ലൊരു ഹെൽത്തി ഫുഡും കൂടിയാണ് ഇഡ്ഡലി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഇത് അറിയാവുന്നതാണ്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഞാനിവിടെ അതിനായിട്ട് 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന്, ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഈ ഒരളവിൻ്റെ ക്രമപ്രകാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരല്പം ഉലുവ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ ഒരു രൂപത്തിൽ 5-6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 5-6 മണിക്കൂറിന് ശേഷം എങ്ങനെയാണ് ഉള്ളത് എന്ന് നോക്കാം. 6 മണിക്കൂറിന് ശേഷം ഇപ്പോൾ നന്നായിട്ട് ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മളിതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. കൂടുതൽ വെള്ളം ചേർക്കരുത് കേട്ടോ, നമ്മളിപ്പോൾ അടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് അടിച്ചെടുക്കേണ്ടത്. കൂടുതൽ കട്ടിയും ആകരുത്, അതുപോലെ തന്നെ കൂടുതൽ വെള്ളവും ആകരുത്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരല്പം അപ്പക്കാരം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റേതായ പുളിപ്പും അതിൻ്റേതായ ഒരു പരുവത്തിൽ ഈ ബാറ്റർ ആവുകയുള്ളൂ. 5 മണിക്കൂറിന് ശേഷം സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിക്കുള്ള മാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതി, നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാവുന്നതാണ്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ഇനി തയ്യാറാക്കാം. അതിനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളപ്പിക്കുക. ആവിയിലാണല്ലോ ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. വെള്ളം തിളപ്പിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ആ തയ്യാറാക്കിയ മാവ്, ഇഡ്ഡലിൻ്റെ മാവ് ഇവിടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നിങ്ങൾ ഇഡ്ഡലി തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി നിങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിക്കും. നല്ലൊരു ഹെൽത്തി ഫുഡും കൂടിയാണ് ഇഡ്ഡലി എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസുകളും അതുപോലെ തന്നെ നല്ല കുക്കിംഗ് വീഡിയോകളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. അടുത്ത നല്ലൊരു വെറൈറ്റി ഫുഡുമായി നല്ലൊരു വീഡിയോവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.